बच्चो बच्चो ओ वन्ना ഇനിയിപ്പേ തച്ചുവിനെ വിളിക്കാനൊന്നും നിക്കണ്ട. ഇതിലൊരു തീരുമാനം കാണാണ്ട് തച്ചുവിനെ വിടുന്ന പ്രശ്നമില്ല. ആ ഇനിയിപ്പൊ നീ ഇവിടെ നിന്ന് സമയമൊന്നും കളയാൻ നിക്കണ്ട, നീ പോയിക്കോ. ഉമ്മ എന്താണ് ഉമ്മ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ ഒരു മര്യാദ കാണിക്കണ്ടേ ഉമ്മ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണത്? ഇക്ക് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്. ആ ഇക്ക എന്നോട് റെഡിയായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ റെഡിയായിക്കണേരുന്നു. ഇക്ക വിളിച്ച ഞാൻ പോകും. ഉമ്മനെ ഒന്നും പറയാൻ നിക്കണ്ട. ഉമ്മന്റെ കൊച്ചിന് തന്തിയില്ലാണ്ടാക്കോ ഇങ്ങനെയൊക്കെ പറയണത്. ഇനി ഉമ്മ തടസ്സം നിന്നിട്ടുണ്ടെങ്കിലേ ഇക്കാന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ല. ഇനി ഞാൻ എന്റെ ജീവനോട് ഉമ്മ കാണൂല. ഞാൻ പോണേന്. ഉമ്മനെ ഒന്നും പറയാൻ നിക്കണ്ട. ഇക്ക ഇക്ക നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ ഉമ്മ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇക്ക ഒന്നും കേൾക്കാൻ നിക്കണ്ട. വാ നമുക്ക് പോകാം. ഇത്രയൊക്കെ ചെയ്തിട്ടും ഭയങ്കര സ്നേഹമാണ് ഇക്കോ ഇക്കാന്ന് പറഞ്ഞ ആൾക്ക്. ഓ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോ നമുക്ക് തള്ളമാരിക്കല്ലേ ബേജാറ് വരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ അവനിക്കേ പിന്നെ രണ്ട് പെണ്ണിനെ കെട്ടി പൊറപ്പിക്കാനുള്ള പ്ലാനായിരിക്കും. ഈ പൊട്ടത്തിക്ക് ഒന്നും മനസ്സിലാവൂല. എന്തെങ്കിലും ചെയ്യട്ടെ. മക്കള് മുതിർന്നതിനെ അങ്ങനെയല്ല. ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും അവരെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും സ്വാതന്ത്ര്യം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനും ഒരു സ്വാതന്ത്ര്യവും ഇല്ല. എന്തെങ്കിലും ചെയ്യട്ടെ. ഇനി വിഷമവും പറഞ്ഞ് കണ്ണീരും പറഞ്ഞ് ഇങ്ങോട്ട് വരാനിരുന്നാ മതി. അതൊക്കെ പിന്നെടുക്കുക, ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്നാ ഉമ്മ വിടലുണ്ടാവൂല. കാണുന്നില്ലല്ലേ ഈ മക്കളെ. എന്തായാലും കറിയൊക്കെ തളിച്ചു വെക്കാം. വരട്ടെ. പണിയും കഴിഞ്ഞു. കറിയൊക്കെ തളിച്ചു വെച്ചിട്ട് നിങ്ങളെ കാണുന്നില്ലല്ല. എന്താണ് ഇത്രയേരായിട്ട് വരാത്തത്? ഓ തച്ചിട്ട് ഉമ്മ വിട്ടിട്ടുണ്ടാവൂലേ? ഉണ്ടാവൂല. നാട്ടൂനി എന്നെ അങ്ങനെ കൊള്ളൂരാട്ടാണ് ഇത്ര അഹങ്കാരം കാണിക്കരുത്. എന്റെ മോനൊരു തെറ്റിയത് ശരിയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ട് ആളുകള്. സ്വന്തവും ബന്ധവും മറന്നാണ് ഈ പ്രവർത്തിക്കണം. കൂടപ്പറപ്പാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. ഉമ്മ ഇവിടെ തന്നെ ഇരിക്കണേന്ന് മക്കളെ നോക്കി കാണാണ്ടായിട്ട് ഉമ്മക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ നീ തച്ചിന്റെ ഉമ്മ വിട്ടില്ലെങ്കിലാന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കണേരുന്നു. ആ ഒരു കണക്കിന് വന്നതാണ് ഉമ്മ. ഉമ്മ വിട്ടൊന്നുമില്ല. എന്നാ മക്കള് പോയി ഫ്രഷ് ആയിട്ട് വാ. ഉമ്മ അപ്പത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ആ ശരി ഉമ്മ ഫ്രഷ് ആയിട്ട് വരാം. Thank you.
ഡ്രസ്സൊക്കെ മാറ്റട്ടെ. വിശക്കണം. ഇനിയിപ്പോ ഡ്രസ്സൊക്കെ പിന്നെ അങ്ങനെ മാറ്റാം. വിശക്ക് നിക്കാം. നിന്റെ ഉമ്മ ഞാൻ നിന്നെ വിടൂല വിട്ടില്ലെങ്കിലും ഞാൻ ഈ കണ്ണു കൂടെ വന്നില്ലേ. അതാണ് എനിക്ക് സന്തോഷമായിരുന്നു. നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഉമ്മ തീർത്തിട്ടും വന്നല്ല എന്റെ ഒപ്പം. എനിക്കെല്ലാം സത്യം മനസ്സിലായിക്കാം. അൻസി വന്നപ്പോ പിന്നെ എനിക്കും നീ വിരിഞ്ഞപ്പോ ഒരു വിഷമുണ്ടായിരുന്നു. എന്റെ കൊച്ചല്ലേ വയറ്റിലുള്ളത്. എന്നോടല്ല സ്നേഹം, കൊച്ചിനോടാണ്. നിന്നോടുണ്ട് സ്നേഹം. വീട്ടിലൊക്കെ പോയി സുന്ദരിയായല്ലോ. അതെ, അധികം അമർത്തല്ലേ ഇവിടെ ഒരാളുണ്ട്. ഇക്കാക്ക തോന്നണേ ഇരിക്കും ഇപ്പൊ കൊറേ നാള് കാണാണ്ടിരുന്നപ്പോ. പിന്നെ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടല്ല, ഞാനും ഒരു തെറ്റിയതല്ലേ. അതൊക്കെ എനിക്കറിയാം. ഇനി അതിനെ കുറിച്ചൊന്നും പറയണ്ടിക്കാം. എന്നാലും നീ എന്നെ മനസ്സിലാക്കിയല്ലോ എന്റെ സാഹചര്യം തന്നു. ഇനിയിപ്പൊ ഇങ്ങനെ നിക്കണ്ട, ഉമ്മ കാത്തിരിക്കണ്ടാവും ഭക്ഷണം കഴിക്കാൻ. നമുക്ക് പോയി ഫ്രഷ് ആവാം. പിന്നെ ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഞാൻ നിനക്ക് വാരിത്തരാം. ചൂട് കറിയാൻ ഓടിക്കണം. ചൂട് കറിക്കണ ദിവസം കൂടി ഇങ്ങനെ വന്നേക്കണല്ലേ. ടേസ്റ്റ് ഉണ്ടോ കറി? അവന്റെ സ്പെഷ്യൽ കറിയാണ്. എന്താ മസാലയുടെ രുചി? അല്ലെങ്കിൽ അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടാക്കണ പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നിന്റെ ഉമ്മ മോശമില്ല, അച്ചാറിന്റെ ആളല്ലേ. മിക്കവാറും എന്നെ അച്ചാറിട്ടേനെ. ഞാൻ ഭാഗ്യത്തിന് അവിടെ നിന്ന് ഞങ്ങൾ കുടുംബത്തിലെത്തിയത്. കുറച്ചു നേരം നിന്ന് ഉമ്മ എന്നെ അച്ചാറിലാക്കിയാണ്. ഇപ്പൊ രണ്ടുപേരാ അത് കഴിച്ചു. ചുമ്മാ ഒന്നും വേണ്ട, ഉമ്മ ഇതന്നെ അധികം. നിങ്ങള് എന്റെ ഉമ്മ ഇപ്പൊ അവിടെ ആലോചിക്കണ്ടാവും. ഇനിയിപ്പോ അതൊന്നും ഇവിടെ പറയില്ലേക്കാ. മനധിക്കരിച്ച് പോയെന്ന് പറയണ്ടാവും. ആലോചിക്കാനേ വയ്യ. ഉമ്മ വിഷമിക്കാനുണ്ടാവും. ഉമ്മനൊന്ന് വിളിക്കണം പിന്നെ കുറച്ച്. ഉമ്മമാരെ അങ്ങനെയല്ലേക്കാ, മക്കളുടെ കാര്യത്തിൽ ഉമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എനിക്ക് അതൊന്നും അറിയാനായിട്ടില്ല. പക്ഷെ അവിടെ നിന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇക്കാര്യം ഇപ്പൊ വരാൻ പറ്റില്ല. ഇനി നിനക്ക് ഇത്തിരി സ്പെഷ്യൽ ഫുഡുകളൊക്കെ മേടിക്കണം. അവിടെ വെച്ച് ആയതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഫുഡിനൊന്നും കുറവില്ലല്ലേ. അവിടെ ആയാലും ഇവിടെ ആയാലും പിന്നെന്താണ്. ഇനിയിപ്പോ എന്താ സ്പെഷ്യൽ? എന്റെ വക ഒന്നും മേടിച്ചു തരണ്ടേ. ആ സമയത്തല്ലേ അങ്ങോട്ടും കൂടെ ഒക്കെ പോയത്.
എന്നൊക്കെ കുറച്ച് പച്ചമാങ്ങ വാങ്ങിച്ച കാരണം അത് കഴിക്കേണ്ട ടൈമില് ഞാൻ അവിടെ ഇരുന്നു. പൂതികളൊക്കെ ഉണ്ടെങ്കിൽ പറയാം മടിക്കണ്ട. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അങ്ങനെ പറയില്ലേക്കട്ടെ കാര്യം. എനിക്ക് അൻസി വന്നു പോയിട്ട് എനിക്ക് ഭയങ്കര വിഷമായിക്കോ. എന്താണിപ്പോ കാര്യം? അതല്ല, എന്നെ പോലെ ഒരു പെണ്ണല്ലേ അവളും. അവൾക്ക് എത്രമാത്രം വിഷമുണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ടി വഴിമാറി തന്നതല്ലേ ശരിക്കും പറഞ്ഞാല്. അല്ലാണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷെ എന്നാലും എനിക്ക് അവള് വന്നു പോയിട്ട് ഭയങ്കര വിഷമായിക്കാം. അതുകൊണ്ട് ഇപ്പൊ അൻസിയും തെറ്റ് ചെയ്തിട്ടില്ല, ഞാനും തെറ്റ് ചെയ്തിട്ടില്ല, ഇക്കയാണ് ഇവിടെ തെറ്റ് ചെയ്തത് എന്നാന്ന് വെച്ചാ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇക്ക അങ്ങനെ ചെയ്തത് ശരിയായി എന്ന് തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ടല്ലേ എനിക്ക് ഇക്കാനെ കിട്ടിയത്. ഇക്ക അന്ന് അൻസിനെ കെട്ടിയിട്ട് എന്നോട് ആ വിവരം പറയണായിരുന്നെങ്കിൽ എനിക്ക് അന്ന് അത് താങ്ങാൻ പറ്റും. ഞാൻ കുഞ്ഞുനാള് മുതല് ഇക്കാനിങ്ങനെ മനസ്സിലിട്ട് ആഗ്രഹിച്ച് നടക്കണേയിരുന്നു. ഇക്ക അത് ആഗ്രഹിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ഇക്കാന്നും പറഞ്ഞ സ്വപ്നം കണ്ടിങ്ങനെ നടക്കണേയിരുന്നു. ഇക്ക അന്ന് എന്നോട് അൻസിനെ കെട്ടിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഒന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അവിവേകം ചെയ്തേനാ, ഇല്ലെങ്കിൽ ചിലപ്പോ വിവാഹം തന്നെ വേണ്ടാന്ന് വെച്ച് ഞാൻ ഇരുന്നേനാ. പിന്നെ അത് മാത്രോ, ഉമ്മയും എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച് നടത്തണോന്ന് പറഞ്ഞിരുന്നതല്ലേ നമ്മളെ കുടുംബക്കാരൊക്കെ. അത് തന്നെയാണ് ഞാൻ ഇവിടെ ഗൾഫിൽ നിന്നിട്ട് അൻസിയുടെ കാര്യം സർപ്രൈസ് ആയിട്ട് അവതരിപ്പിക്കാന്ന് നിന്നപ്പോ നിങ്ങളെ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് എനിക്ക് വാ പോലും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയില് നിങ്ങളെല്ലാം ഒരു സ്വപ്ന ലോകത്തായിരുന്നു. പിന്നെ ആ കുടുംബത്തിന്റെ സ്നേഹവും നിങ്ങളുടെ സ്വപ്നങ്ങളും ആ സമയത്ത് തകർക്കണ്ടെന്ന് ഓർത്ത് എനിക്കത് മിണ്ടാൻ പറ്റില്ല. ശരിക്കും സ്വപ്നമല്ല, ശരിക്കും ഇക്കാനെ ഞാൻ അത്രയും സ്നേഹിച്ച് എനിക്ക് ഇക്കില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂലായിരുന്നു സത്യം പറഞ്ഞാല്. അത് കുട്ടിക്കാലത്ത് നമ്മമ്മനെ അങ്ങനെ കളിച്ചു കൊള്ളാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങനെ ഗൾഫിലേക്ക് കഴിയുമ്പോ അതൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷെ നീ അതൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഇവിടെ വന്നപ്പോഴേ നാട്ടിൽ വന്നപ്പോഴേ എനിക്ക് അതൊക്കെ മനസ്സിലായി, പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയായിരുന്നു. പക്ഷെ എനിക്ക് ശരിക്കും ഇക്ക ഇത് ചെയ്തത് ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ അത് എനിക്ക് സത്യം പറഞ്ഞ ഇക്ക അങ്ങനെ ചെയ്തത് ഇപ്പൊ ശരിയായിട്ടാണ് സത്യം തോന്നുന്നത്. പക്ഷെ അൻസിയുടെ കാര്യം ആലോചിക്കുമ്പോ അവള് ഒരുപാട് വേദനിക്കണില്ല ഇക്ക. അതുകൊണ്ട് ഇക്ക ഞാൻ പറയണ ഒരു കാര്യം അനുസരിക്കണം. എന്താണ് കാര്യം? ഇക്കാക്ക് സന്തോഷമായിരിക്കും ഞാൻ പറയണ കാര്യം. ഇക്കാക്ക് അൻസിക്കും സന്തോഷമായിരിക്കും. എന്താണ് കാര്യം പറ? അത്